കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, വിളിച്ചുകൊണ്ടിരിക്കുന്നു. എംപ്ലോയീസ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ട്, എംപ്ലോയീസിൻ്റെ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിലെ പെൻഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസിൽ വിധി ഉടനെ എങ്ങാനും വരാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും ഇൻഫർമേഷൻ അതിനെപ്പറ്റി അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എംപ്ലോയീസ് പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടൊരു കേസ് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു റൂമർ പരന്നിട്ടുണ്ട്. അതിന് കാരണം, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ കേസ് പരിഗണിക്കുന്നത്, ഈ കേസിൻ്റെ നാൾ വഴിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 2018 കേരള ഹൈക്കോടതിയാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. വിധി പുറപ്പെടുവിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ അതിൽ ഉണ്ട്. അതായത് 2014 നിന്ന് വരുത്തിയ ഭേദഗതി പ്രകാരം, EPFO വരുത്തിയ ഭേദഗതി പ്രകാരം 15,000 രൂപ മാത്രമാണ് പെൻഷനായി കണക്കാക്കിയിരുന്നത്. അതായത് ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അയാളുടെ ശമ്പളം 30,000 രൂപയാണെങ്കിലും പെൻഷൻ കണക്കാക്കുന്നത് 15,000 രൂപയിൽ ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനം EPFO എടുത്തിരുന്നു. അത് കൂടാതെ തന്നെ, അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ സർവീസുള്ള അല്ലെങ്കിൽ കൂടുതൽ സാലറി ഉള്ള ആളുകൾക്കും പെൻഷൻ കിട്ടുന്നത് വളരെ കുറച്ച് തന്നെയായിരിക്കും. 15,000 പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനി ഈ പെൻഷൻ സ്കീമിൽ അംഗമാകണമെങ്കിൽ അന്ന് അവരൊരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെമ്പറാകാൻ പറ്റൂ. അതിനുശേഷം നിങ്ങൾക്ക് മെമ്പറാകാൻ പറ്റില്ല. രണ്ടാമത്തേത് ഇത്. ഇനി മൂന്നാമത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം പെൻഷൻ കണക്കാക്കുന്ന ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ നമുക്ക് ലാസ്റ്റ് ഡ്രോൺ സാലറി, ലാസ്റ്റ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ആ സാലറിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് പെൻഷൻ കിട്ടുക. നമുക്കറിയാം ഒരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവസാന നാളുകളിൽ അയാൾക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നതായിരിക്കും അയാളുടെ കരിയറിലെ അല്ലെങ്കിൽ അയാളുടെ ജോലിയിൽ ഏറ്റവും വലിയ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശമ്പളം വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ EPFO കൊണ്ടുവന്ന ഒരു നിയമപ്രകാരം കഴിഞ്ഞ 5 വർഷത്തെ, അതായത് റിട്ടയർ ചെയ്യുന്ന സമയത്തിന് തൊട്ട് മുൻപേയുള്ള 5 വർഷത്തിൻ്റെ ആവറേജ് സാലറി എടുത്തിട്ട് ആ സാലറിയാണ് പെൻഷൻ സാലറി ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ പെൻഷനിൽ ഗണ്യമായ കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഹൈക്കോടതി വീക്ഷിച്ചത്. തെറ്റാണ്, ഇത് ശരിയല്ല, ഇങ്ങനെയല്ല, എത്രയാണ് സാലറി ലാസ്റ്റ് കിട്ടുന്നത്, ആ സാലറിക്ക് ആനുപാതികമായിട്ട് പെൻഷൻ കൊടുക്കണം, അതിന് ഡേറ്റ് വയ്ക്കാൻ പറ്റില്ല, പരിധി വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിധിയാണ് 2018 കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ EPFO പോവുകയും സുപ്രീംകോടതി 2019 കേരള ഹൈക്കോടതിയുടെ വിധി ശരിവെക്കുകയും ചെയ്തു. അതായത് കേരള ഹൈക്കോടതി പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണം എന്നുള്ള കാര്യത്തിൽ സുപ്രീംകോടതിയും ഉറച്ചു നിന്നു. അതിനുശേഷം EPFO വീണ്ടും സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുക്കുകയും റിവ്യൂ ഹർജി പരിഗണിക്കുമ്പോൾ രണ്ടംഗ ബെഞ്ച് ഇത് മൂന്നംഗ ബെഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കേസ് മൂന്നംഗ ബെഞ്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ മൂന്നംഗ ബെഞ്ചിലുള്ള ജഡ്ജിമാരിൽ ഒരാൾ ഈ മാസം 12 റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടയർ ചെയ്യുന്നതിന് മുൻപ് ഇതിലൊരു വിധി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. അപ്പോൾ 2018 കേരള ഹൈക്കോടതി, അതുമാത്രമല്ല ഈ കേസിൻ്റെ വാദത്തിൻ്റെ സമയത്ത് ജഡ്ജിമാർ ഉന്നയിച്ച ചില കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് ഈ പെൻഷനേഴ്സ് കാണുന്നത്. അതുപോലെ തന്നെ പെൻഷനേഴ്സിന് സഹായകമാകും, അല്ലെങ്കിൽ പെൻഷനേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് അവരുടെ വീക്ഷണവും ആ സമയത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിട്ടയർമെൻറ്റിന് മുൻപ് ഈ വിധി വരികയും അത് അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാ പെൻഷനേഴ്സും. അങ്ങനെ തന്നെ ആകട്ടെ. കാരണം തീർച്ചയായിട്ടും പെൻഷൻ നമുക്ക്, ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു പെൻഷൻ പദ്ധതിയെപ്പറ്റി പറഞ്ഞിരുന്നു. അന്ന് അതിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഒരു 58 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ചിലപ്പോൾ ആരോഗ്യപരമായിട്ടൊക്കെ ചലഞ്ച് നേരിടുന്ന ഒരു സമയമായിരിക്കും. ആ സമയത്ത് നല്ലൊരു പെൻഷൻ തുക അവർക്ക് കിട്ടുക, അത് കിട്ടണമെന്ന അർഹതയുമുണ്ട്. അപ്പോൾ അത് കിട്ടാൻ പ്രാപ്തമാകട്ടെ, കിട്ടട്ടെ എന്നുള്ള ഒരാഗ്രഹം എനിക്കുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വിധി വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. താങ്ക് യു സോ മച്ച്.